സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. മോഹൻലാലും മേജർ രവിയും ഒന്നിച്ച നാലാമത്തെ ചിത്രമായിരുന്നു 1971 ബിയോണ്ട് ബോർഡേഴ്സ്. കീർത്തി ചക്രയ്ക്ക് സമാനമായ ഒരു ചിത്രമായിരിക്കും ബിയോണ്ട് ബോർഡേഴ്സ് എന്നായിരുന്നു പ്രേക്ഷകരുടെ കണക്കുകൂട്ടൽ. എന്നാൽ ചിത്രം നിരാശപ്പെടുത്തി. തിരക്കഥയിലെ അപാകത കൊണ്ടും മറ്റും മേജർ മഹാദേവന് വീണ്ടും ക്ഷീണമുണ്ടാക്കിയിരിക്കുകയാണ് മേജർ രവി. 16 ദിവസത്തെ കളക്ഷൻ എടുത്ത് നോക്കിയാൽ ആ പരാജയത്തിന്റെ വ്യക്തമായ ചിത്രം കിട്ടും. April 7 മോഹൻലാലിനെ നായകനാക്കി മേജർ രവി സംവിധാനം ചെയ്ത 1971 ബിയോണ്ട് ബോർഡേഴ്സ് തിയേറ്ററിൽ എത്തിയത്. റിലീസ് ചെയ്ത് 16 ദിവസം കഴിയുമ്പോൾ കേരളത്തിലെ തിയേറ്ററിൽ നിന്ന് ചിത്രത്തിന് നേടാൻ കഴിഞ്ഞത് വെറും 6,40,00,000 രൂപ മാത്രമാണ്. സാമാന്യ മോശമല്ലാത്ത തുടക്കമാണ് ആദ്യ ദിവസം ചിത്രം നേടിയത്. 190 തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത ബിയോണ്ട് ബോർഡേഴ്സ് ആദ്യ ദിവസം 2,80,00,000 രൂപ നേടി. ആദ്യ 3 ദിവസം കഴിയുമ്പോൾ ചിത്രം നേടിയത് 4,50,00,000 രൂപ മാത്രമാണ്. 10 ദിവസം പിന്നിട്ടപ്പോൾ അത് 5,14,00,000 വരെ എത്തി. 15 കോടി രൂപയ്ക്കാണ് 1971 ബിയോണ്ട് ബോർഡേഴ്സ് എന്ന ചിത്രം നിർമ്മിച്ചത്. എന്നാൽ മുടക്കു മുതൽ പോയിട്ട് അതിന്റെ പാതി പോലും എത്താൻ ഇതുവരെ ചിത്രത്തിന് കഴിഞ്ഞിട്ടില്ല. 10 കോടി നേടുക എന്നത് തന്നെ ചിത്രത്തെ സംബന്ധിച്ച് ശ്രമകരമാണെന്നാണ് ട്രേഡ് അനലൈസ് റിപ്പോർട്ട്. കാര്യമായ പ്രൊമോഷൻ 1971 ബിയോണ്ട് ബോർഡേഴ്സിന് ലഭിച്ചില്ല എന്നത് ഈ തിരിച്ചടിക്ക് കാരണമാണ്. ലാൽ മേജർ രവി കൂട്ടുകെട്ടിൽ പിറന്ന മുൻ ചിത്രങ്ങളുടെ പരാജയം 1971 ബാധിച്ചിട്ടുണ്ട്. മാത്രമല്ല മമ്മൂട്ടിയുടെ ദ ഗ്രേറ്റ് ഫാദർ എന്ന ചിത്രം ശക്തമായ വെല്ലുവിളിയാണ് ഉയർത്തിയത്. കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.